നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ യു എസ് വിപണിയെ സംബന്ധിച്ച് ഒരു ഇടിവോട് കൂടിയിട്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്ക് ആണെങ്കിലും ഡൗ ജോൺസ് ആണെങ്കിലും ഒരു നേരിയ ഇടിവ് പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. S&P 500 0.38% ഒരു ഇടിവിലേക്കും വഴിമാറിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു സെഷനിൽ യു എസ് വിപണിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ അമേരിക്കൻ മാർക്കറ്റിൽ അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഇന്നലെ നമ്മൾ കണ്ട ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമായിരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്ന് തിരിച്ചൊരു റിക്കവറി നമ്മൾ കാണുമെങ്കിൽ 39,300 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ തിരിച്ചൊരു ഷോർട്ട് ടേമിൽ മൊമെന്റം കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമുക്ക് സപ്പോർട്ടായിട്ട് 38,700 ലെവല് വാച്ച് ചെയ്യാം. When it comes into NASDAQ 100, again, undertone വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് നാസ്ഡാക്ക് 100 ഇൻഡെക്സിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസുകൾ 18,100 ആയിരിക്കും. അപ്പം കൊമഡിറ്റി മാർക്കറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ക്രൂഡ് വില തുടർച്ചയായ 3rd ദിവസത്തിലും ഒരു ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രെൻഡ് ക്രൂഡ് നിലവിൽ ബാരലിന് 82.49 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞൊരു 2-3 ആഴ്ചകളായിട്ട് ക്രൂഡ് വന്നിട്ട് $80 റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയിട്ട് കാണുന്നു. ബട്ട് യുനോ ദി അണ്ടർടോൺ ബുൾസിനെ ഫേവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇന്ന് WTI ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് $79 റെസിസ്റ്റൻസ്. $79 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഒരു സംശയവും വേണ്ട, ഇറ്റ് വിൽ ബ്രേക്ക് 80. ആൻഡ് $80 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയത് നമുക്കൊരു $3 മുതൽ $5 നേട്ടം ക്രൂഡ് ഓയിലിന്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം ഗോൾഡിലേക്ക് വരുന്ന സമയത്ത് ഔൺസിന് 2032.89 എന്ന റേഞ്ചിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? കേസിൽ $2040 ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് തന്നെ തടസ്സമായി നിലനിൽക്കുന്നുണ്ട്. സോ ആ $2040 ആ ഒരു ലെവല് ഏതെങ്കിലും ഒരു വശത്തോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രേഡിംഗ് അവസരം കിട്ടാൻ പോകുന്നുള്ളൂ. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. അപ്പൊ ഗോൾഡിന്റെ കേസിൽ ഇന്ന് നമുക്ക് ഒരു ട്രേഡിംഗ് അവസരം സാധിക്കത്തില്ല. ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു സെഷനിൽ ഇൻട്രാഡേയിൽ 22,202 എന്നൊരു ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം 22,100 എന്നൊരു ലെവലും കൈവിട്ടുകൊണ്ട് 22,075.15 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്കും നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു സെഷനിൽ താഴ്ന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു വിപണിയിൽ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? Nifty 50-യുടെ കേസിൽ ദി അണ്ടർടോൺ എഗൈൻ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ബട്ട് ഈ 22,100 എത്തിയപ്പോഴേക്കും നിഫ്റ്റിയുടെ കേസിൽ ഒരു ചെറിയ ടഗ് ഓഫ് വാർ നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. സോ അണ്ടർടോണിലെ ബുള്ളിഷ്നെസ് തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ട്രേഡിംഗിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 22,300 റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുനോ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 300-600 നേട്ടം നിഫ്റ്റി 50-യിൽ എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം നിഫ്റ്റി ബാങ്കിന്റെ കാര്യം പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ ഒരു കനത്ത വിൽപ്പനാ സമ്മർദ്ദം നിഫ്റ്റി ബാങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 235 ഒരു ഇടിവാണ് അവസാന നിമിഷങ്ങളിൽ നിഫ്റ്റി ബാങ്ക് രേഖപ്പെടുത്തി. 46,576 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ലോ നോക്കുകയാണെങ്കിൽ 46,513 എന്നൊരു ഇൻട്രാഡേ ലോ തന്നെയായിരുന്നു നിഫ്റ്റി ബാങ്ക് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും ഇന്നത്തെ വിപണിയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി കഴിഞ്ഞ ഒരു 5-6 ആഴ്ചകൾ ഒരു നല്ലൊരു കറക്ഷൻ ആയിരുന്നു നേരിട്ടത്. ആൻഡ് കഴിഞ്ഞ ആഴ്ച നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. സോ അറ്റ് ദ മൊമെന്റ് ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. ബട്ട് അണ്ടർടോൺ കണ്ടിന്യൂസ് അഗെയിൻ ടു ബി വെരി വെരി ബുള്ളിഷ്. നമ്മൾ ഇന്നത്തെ ട്രേഡിംഗിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 47,850. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി 50-യിൽ വീണ്ടും അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി മാറും.
ഇന്നലത്തെ നിഫ്റ്റി ബാങ്കിന്റെ ഒരു ഇടിവിനിടയിലും IDFC ഫസ്റ്റ് ബാങ്കിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ അത് ലീഡ് ചെയ്ത് നിന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 1.5% ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 83.95 രൂപ. അതോടൊപ്പം തന്നെ HDFC ബാങ്കിലും ഇന്നലെ ഒരു മുന്നേറ്റം നമുക്ക് പ്രകടമായിരുന്നു. അവസാന നിമിഷങ്ങളിൽ 0.12% ഒരു നേട്ടത്തിൽ 1422 രൂപ എന്നുള്ള റേഞ്ചിലായിരുന്നു HDFC ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് സ്റ്റോക്കുകളിൽ ഇനി പ്രധാനമായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ ലെവലുകൾ ഏതൊക്കെയാണ്? See, IDFC First Bank, starting with a disclosure, എനിക്ക് പേഴ്സണലി ഒരു പൊസിഷൻ ഉണ്ട്. And IDFC First Bank-ന്റെ കേസിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കാം. റിസ്ക് വളരെ വളരെ കുറവാറ്റ് മൊമെന്റ്. സോ IDFC First Bank-ന്റെ കേസിൽ 85 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാ ട്രെൻഡുകളും ബുള്ളിഷായി മാറും. അങ്ങനെ ബുള്ളിഷ്നെസ്സിലോട്ട് വഴിമാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 8 മുതൽ 12 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇന്നലത്തെ നിഫ്റ്റി ബാങ്കിൽ SBI സംബന്ധിച്ച ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 758.90 രൂപ എന്ന റേഞ്ചിലായിരുന്നു SBI ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. SBI സംബന്ധിച്ച് സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള വ്യൂ എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നത്തെ ട്രേഡിംഗിൽ 768 രൂപയുടെ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 768 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 780, അതിനെ തുടർന്ന് 795, അതിനെ തുടർന്ന് 825. അതോടൊപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ ഒരുപക്ഷെ നിക്ഷേപകർ ഏറ്റവും അധികം ഉറ്റുനോക്കാൻ സാധ്യതയുള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും Paytm തന്നെയായിരിക്കും. കാരണം വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് 197 കമ്മ്യൂണിക്കേഷൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. Paytm പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെ ചെയർമാനായിട്ടുള്ള വിജയ് ശേഖർ ശർമ്മ നോൺ എക്സിക്യൂട്ടീവ് സ്ഥാനത്തിൽ നിന്നും രാജിവെച്ചതെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല പുതിയ ബോർഡ് അംഗങ്ങളെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് നിയമിച്ചിട്ടുമുണ്ട്. സെൻട്രൽ ബാങ്കിന്റെ ഫോമർ ചെയർമാൻ ആയിട്ടുള്ള ശ്രീനിവാസൻ ശ്രീധർ, റിട്ടയർഡ് IAS ഓഫീസർ ആയിട്ടുള്ള ദേബേന്ദ്രൻ സാരംഗി, ഒപ്പം തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഫോർമർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള അശോക് കുമാർ, അതുപോലെ റിട്ടയർഡ് ആയിട്ടുള്ള IAS ഓഫീസർ രജനി ശേഖരി എന്നിവരാണ് ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ ഫോർമർ ആയിട്ടുള്ള അരവിന്ദ് കുമാർ ജെയിനിനെയും, ഒപ്പം തന്നെ സിഇഒയുമായിട്ടുള്ള Paytm-ന്റെ സിഇഒയുമായിട്ടുള്ള സുരീന്ദർ ചൗളയെയും ബോർഡിൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തുനിന്നും അറിയിപ്പ് വന്നിരിക്കുന്നത്. നിലവിലെ ഈ ഒരു തീരുമാനം PPBL-നെ സംബന്ധിച്ച് എത്രത്തോളം അനുയോജ്യമാണെന്നാണ് സാർ വിലയിരുത്തുന്നത്? കാരണം തുടർച്ചയായിട്ടുള്ള പ്രതിസന്ധികൾക്കിടയിലും ഇങ്ങനൊരു നടപടി ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എത്രത്തോളം ആയിരിക്കും? ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം Paytm-നെ സംബന്ധിച്ചൊരു നേട്ടത്തിലായിരുന്നു Paytm-ന്റെ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. Paytm-നെ സംബന്ധിച്ച് ലിസ്റ്റിംഗ് മുതൽ നിക്ഷേപകരെ സംബന്ധിച്ച് വളരെയധികം ഡിസപ്പോയിന്റിംഗ് ആക്കിയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു Paytm-നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ Paytm-നെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? Paytm-ന്റെ കേസിൽ ഈ ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും നമ്മൾ കനത്ത ഒരു ഇടിവായിരുന്നു കണ്ടത്. ഫ്രം 780-790 റേഞ്ചിൽ നിന്നും 10 ദിവസം മുൻപ് 320 രൂപ വരെയായിരുന്നു ഈ സ്റ്റോക്ക് ഇടുന്നത്. അതിനെ തുടർന്ന് എല്ലാ ട്രെൻഡുകളും ബെയറിഷായി മാറി. നൗ കഴിഞ്ഞ അഞ്ചാറ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ഇസ് ഓൺലി ഷോർട്ട് കവറിങ്. സോ ഇത്തരം വാർത്തകൾ വരുമ്പോഴേക്കും ഒരുപക്ഷെ യു ക്യാൻ സീ സം മോർ സ്പെക്യുലേറ്റീവ് ബൈ, ബട്ട് അത് ഒരു വിധത്തിലും Paytm-ന്റെ ലോങ് ടേം ട്രെൻഡിനെ തിരിച്ച് ബുള്ളിഷാക്കി മാറ്റാൻ പോകുന്നുണ്ട്. സോ അറ്റ് ദിസ് മൊമെന്റ് ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തെ ഒരു പുതിയ ലോങ് പൊസിഷൻ ഒരിക്കലും ഞാൻ അഡ്വൈസ് ചെയ്യത്തില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ രണ്ട് മേജർ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാവുന്ന ആദ്യത്തെ 520 അതിനെ തുടർന്ന് 580 രൂപയുടെ. അതോടൊപ്പം കനറ ബാങ്കുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വന്നിരിക്കുന്നത് അവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. 1:5 എന്നുള്ള അനുപാതത്തിലായിരിക്കും ഇത്തരത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് ഒരു കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പോലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും ഒപ്പം സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു നടപടി സ്വീകരിക്കുമ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിക്ഷേപകർക്ക് ഷെയർ കൈവശം വെക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കുക എന്നതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അടുത്ത 2-3 മാസത്തിനുള്ളിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ്
ഇതുമായി ബന്ധപ്പെട്ട നടപടി പൂർത്തിയാക്കും എന്നതിനാണ് കനറ ബാങ്ക് എക്സ്ചേഞ്ച് ഫയലിൽ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു അപ്ഡേഷൻ എന്നുള്ള നിലയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്, RBIയുടെ ഭാഗത്തു നിന്നും റെഗുലേറ്ററി വയലേഷൻസ് നടത്തിയതിനെ തുടർന്ന് 32.3 ലക്ഷം രൂപയുടെ ഒരു പിഴ RBI ചുമത്തിയതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻസ് കൂടി കനറ ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. കനറ ബാങ്കിന്റെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 1.5% ഇടിവോട് കൂടിയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 571.80 രൂപ എന്ന റേഞ്ചിൽ. ഇന്നത്തെ വിപണിയിൽ കനറ ബാങ്കിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലെവലുകൾ ഏതൊക്കെയാണ്? കനറ ബാങ്കിന്റെ കേസിൽ ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലായിരുന്നു ലാസ്റ്റ് മേജർ ആയിട്ട് നമുക്ക് കാണാവുന്ന ഒരു ബോട്ടം. അത് 418 രൂപയ്ക്ക് അടുത്തായിരുന്നു. ആൻഡ് മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് 600 രൂപയുടെ ലെവൽ വരെ നമുക്ക് നേട്ടം നൽകി കഴിഞ്ഞു. നാച്ചുറലി സ്റ്റോക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ് ആൻഡ് സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. സോ ഈ ഹൈ ലെവൽസിൽ ഒരിക്കലും ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. മേജർ സപ്പോർട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് 560 രൂപ. 560 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിൽ ഒരു 30 മുതൽ 40 രൂപയുടെ കറക്ഷൻ നമ്മൾ ഒരുങ്ങണം. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്, ബട്ട് പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ അദാനി ഓഹരികളുടെ പ്രകടനം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം പല അദാനി ഓഹരികളെ സംബന്ധിച്ചും വളരെയധികം ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അദാനി എന്റർപ്രൈസ്, അദാനി ഗ്രീൻ എനർജി, അദാനി പോർട്സ്, ഒപ്പം തന്നെ അംബുജ സിമന്റ്സ് എന്നീ ഓഹരികളൊക്കെ തന്നെ കഴിഞ്ഞ ഒരു സെഷനിൽ 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലാണെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ യൂബറുമായിട്ട് ഒരു പങ്കാളിത്തത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലും കൂടിയാണ് ഗ്രൂപ്പ്. യൂബർ അതുപോലെ തന്നെ ഒല പോലുള്ള ഭീമന്മാരെ സംബന്ധിച്ച് ഇന്ത്യ വളരെയധികം ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റാണ്. പ്രത്യേകിച്ചും 2040 ആകുമ്പോഴേക്കും ആഗോളതലത്തിൽ തന്നെ EV വാഹനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദാനിയുമായിട്ടുള്ള ഒരു പങ്കാളിത്തം കസ്റ്റമേഴ്സിലേക്ക് എത്തിപ്പെടുന്നതിന് കൂടുതൽ എളുപ്പമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദാനി ഗ്രൂപ്പ് ആണെങ്കിൽ 2030 EV ചാർജിംഗ് സ്റ്റേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പദ്ധതി ഇടുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ത്യയുടെ ഗ്രീൻ എനർജി ട്രാൻസിഷന് വേണ്ടിയിട്ട് അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഏകദേശം $100 ബില്യൺ ഒരു നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ടും അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ തന്നെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളെ സംബന്ധിച്ചും കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അദാനി ഓഹരികളെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, ഈവൻ ഐ തിങ്ക് ഇന്നലത്തെ സെഷനിൽ പോലും ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ദറ്റ് അഡാനി എനർജി ആൻഡ് അഡാനി ടോട്ടൽ ഗ്യാസില് വളരെ വളരെ ലോ റിസ്ക് ആയിട്ട് എൻട്രി അവസരങ്ങൾ ഉണ്ടെന്ന്. ആൻഡ് സ്റ്റാർട്ടിങ് വിത്ത് എ ഡിസ്ക്ലോഷർ, എനിക്ക് പല അഡാനി സ്റ്റോക്സിലും പേഴ്സണലി ലോങ് പൊസിഷൻസ് ഉണ്ട്. ആൻഡ് അഡാനി എനർജി സൊല്യൂഷന്റെ കേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അഡാനി എനർജി സൊല്യൂഷൻസിന്റെ കേസിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിലായിരുന്നു ഈ കൺസോൾിഡേഷൻ ഫേസ് ആരംഭിച്ചത്. 960 രൂപയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 1246 കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡാനി എനർജി സൊല്യൂഷൻസിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1500 രൂപയിലേ കാണുന്നുള്ളൂ. അതായത് കറന്റ് ലെവൽസിൽ നിന്നും ഓൾമോസ്റ്റ് 250 രൂപയുടെ നമുക്ക് നേട്ടം നൽകാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ എഗെയിൻ ഓൾറെഡി ദ ട്രെൻഡ് ബുള്ളിഷ് ആയിരുന്നു. അടുത്ത രണ്ട് മേജർ റെസിസ്റ്റൻസ് നമുക്ക് ശ്രദ്ധിക്കാവുന്ന 3400, അതിനെ തുടർന്ന് 3450. അഡാനി ഗ്രീൻ എനർജിയുടെ കേസിൽ രണ്ട് മേജർ റെസിസ്റ്റൻസ് 2035, അതിനെ തുടർന്ന് 2200 രൂപയിൽ. ആൻഡ് അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ എഗെയിൻ സിമിലർ ടു അഡാനി എനർജി സൊല്യൂഷൻ, വളരെ വളരെ ലോ റിസ്ക് ആയിട്ടുള്ള ഒരു ബൈയിങ് അവസരം എനിക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. അടുത്ത മേജർ റെസിസ്റ്റൻസ് 1200 രൂപ. 1200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 1300. 1300 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ലെവലിൽ നിന്നും വീണ്ടും നമുക്കൊരു 300 രൂപയുടെ നേട്ടം അഡാനി ടോട്ടൽ ഗ്യാസിൽ എക്സ്പെക്ട് ചെയ്യാം.
യെസ്, ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ സുഭാഷ് എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകനും ചോദിച്ചിട്ടുള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് സി എം എസ് ഇൻഫോ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സി എം എസ് ഇൻഫോ സിസ്റ്റത്തിനെ സംബന്ധിച്ച് അവരുടെ പ്രൊമോട്ടേഴ്സ് ഇന്നിപ്പോൾ സ്റ്റേക്ക് സെയിൽ, ബ്ലോക്ക് ഡീൽ വഴി സ്റ്റേക്ക് സെയിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 1500 കോടി രൂപയുടെ ഒരു ഇടപാടായിരിക്കും നടക്കുക. 26.7% ഓഹരികളായിരിക്കും വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഇടുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ സി എം എസ് ഇൻഫോ സിസ്റ്റത്തിനെ സംബന്ധിച്ച 3% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 397.35 രൂപ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? TMS ഇൻഫോ സിസ്റ്റം ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. ആൻഡ് ഇത്തരം സ്റ്റോക്സിൽ പൊസിഷൻ എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. യെസ്, ഒപ്പം തന്നെ രോഹിത് എന്ന് പറഞ്ഞുള്ള പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന സ്റ്റോക്ക് HFCLമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2% മുന്നേറ്റത്തിൽ 116 രൂപ, ക്ഷമിക്കണം, 115.50 രൂപ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതൊരു ഡിസംബർ മാസത്തിന് ശേഷം നമുക്കൊരു ടേൺ അറൗണ്ട് സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്താവുന്ന ഒരു സ്റ്റോക്ക് ആയത് അടുത്ത രണ്ട്. സോ ഓൺലി പ്രോബ്ലം ഇസ് ഈ കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒഴിവാക്കുക. കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ട രണ്ട് മേജർ റെസിസ്റ്റൻസ് 123 ആൻഡ് 123 തുടർന്ന് 130 രൂപയാണ്. അതോടൊപ്പം സന്തോഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ദീപക് ഫെർട്ടിലൈസേഴ്സിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ ഓൾമോസ്റ്റ് 1.85% ഇടിവ് പ്രകടമാക്കി. 510.65 രൂപ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. Unfortunately, Deepak Fertilizers undertone is bearish, trends are bearish. And, you know, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഐ തിങ്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. കാര്യം നമുക്ക് ലോ റിസ്ക് ആയിട്ട് വേറെ നിരവധി അവസരങ്ങൾ നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇന്ന് IDFC ഫസ്റ്റ് ബാങ്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. HDFC ബാങ്കിലെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡാനി ടോട്ടൽ ഗ്യാസ് ആൻഡ് അഡാനി എനർജി സൊല്യൂഷൻസ്, ഈ രണ്ട് സ്റ്റോക്സിലും നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം സംഗീത് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ 856 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 940 ഒരു ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം ഇറ്റ് ഹാസ് ബീൻ അണ്ടർ ഗോയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. ഓൾമോസ്റ്റ് പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 780 രൂപയുടെ സപ്പോർട്ട് ആയിരിക്കണം. സോ 780 രൂപീസിന് സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 880 രൂപീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇഫ് ദാറ്റ് റെസിസ്റ്റൻസ് ഇസ് ബ്രോക്കൺ, തീർച്ചയായിട്ടും നമുക്ക് പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അരുൺ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജിൻഡാൽ സ്റ്റീലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.96% ഇടിവിൽ 771.10 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതിന്റെ സിംബൽ പറയാൻ പറ്റുമോ സാർ? ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡ്. സോ ഇതിന്റെ ഒരു ട്രെൻഡ് വന്നിട്ട് അണ്ടർടോൺ ഇസ് വെരി മച്ച് ബുളിഷ്. ബട്ട് കഴിഞ്ഞ ഒരു 6 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്ക് ബിറ്റ്വീൻ 720 and 800 rupees ഒത്തിരി സ്ട്രഗിള് ചെയ്യുന്നുണ്ട് മുന്നോട്ട് കയറാനായിട്ട്. മൈ അഡ്വൈസ് വുഡ് ബി ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ IDFC ഫസ്റ്റ് ബാങ്ക് അഡാനി സ്റ്റോക്സ് ആർ എ മച്ച് മച്ച് ബെറ്റർ പ്രൊപ്പോസിഷൻ. മുഹമ്മദ് ജസീൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സുസ്ലോൺ എനർജിയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.78% ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തി. 44 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സുസ്ലോന്റെ നിലവിലുള്ള അണ്ടർ ടോൺ ഇസ് വെരി മച്ച് ബുളിഷ്. അഗൈൻ ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ ഹാവ് എ പൊസിഷൻ ഇൻ സുസ്ലോൺ ആൻഡ് സുസ്ലോന്റെ കേസിൽ ഇന്നലത്തെ ട്രേഡിംഗിൽ വളരെ വീക്ക് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. സോ ഈ ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് സുസ്ലോൺ ഒരു മേജർ സപ്പോർട്ട് ഏരിയ ആയിട്ടുള്ള 42 രൂപയ്ക്ക് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു.
42 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്, ഇറ്റ് ബിക്കംസ് വെരി വെരി റിസ്കി. ഈ ഒരു നെഗറ്റീവ് ബയസ് തിരിച്ച ബുള്ളിഷ്നെസ്സിലോട്ട് വഴിമാറണമെങ്കിൽ 46.50 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന സ്റ്റോക്ക് ഐഷർ മോട്ടോഴ്സ് ആണ്. ഐഷർ മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസത്തിൽ 3,955 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഐഷർ മോട്ടോഴ്സിന്റെ അണ്ടർടോൺ ഈസ് ബിക്കമിംഗ് മോർ ആൻഡ് മോർ ബുള്ളിഷ്. ഐഷർ മോട്ടോറിലെ 4,025 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 4,200 രൂപയിലാണ് കാണുന്നത്. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന സ്റ്റോക്ക് വെൽസ്പൺ ലിവിംഗ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.24% ഇടിവിൽ 159.20 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 70 രൂപയുടെ റെക്കോർഡ് ലെവലിൽ എത്തിയതിനു ശേഷം ഇറ്റ് ഇസ് ബീൻ കൺസോളിഡേറ്റിംഗ്. സോ 170, 173 ആ ഒരു ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 140 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒപ്പം ഷെഫീഖ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡിലെ സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2% ഇടിവിൽ 377 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ജൂപ്പിറ്റർ വാഗൺസ് അഗൈൻ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോളിഡേഷൻ ഫേസിലോട്ട് വഴിമാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 420 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബയിങ് അവസരം ലഭിക്കാൻ പോകുന്നു. വേറൊരു പ്രേക്ഷകൻ ടാറ്റ സ്റ്റീലിലുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 2% അടുത്ത ഇടിവിൽ 142.60 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ഞാൻ ജിൻഡാൽ സ്റ്റീലിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ യുനോ ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റീൽ ഇൻഡസ്ട്രി ആയിട്ട്. സോ ടാറ്റ സ്റ്റീലിന്റെ കേസിൽ 145, 149 ഇതൊരു ശക്തമായിട്ടൊരു റെസിസ്റ്റൻസ് സോണായിട്ടാണ് കാണുന്നത്. സോ മൈ ഗസ് ഇസ് ദാറ്റ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ ലെവൽസിലെ പ്രോഫിറ്റ് ടേക്ക് ചെയ്യാം. പുതിയൊരു ബൈങ് ഹൗസൻസ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ 150 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ പോകുന്നുള്ളൂ. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ലാൻഡ്മാർക്ക് കാഴ്സിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.18% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 733 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ലാൻഡ്മാർക്ക് കാർസ് അഗൈൻ ഒരു ലോ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റിയും കാണുന്നില്ല. അറ്റ് ദ മൊമെന്റ് നിലവിലുള്ള ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ അടുത്ത മേജർ ഒരു സപ്പോർട്ട് ഏരിയ 680 രൂപയിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷനും മെയിൻറ്റെയിൻ ചെയ്യരുത്. ഒപ്പം വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കോൾ ഇന്ത്യയിലുള്ള സാറിന്റെ വ്യൂ ആണ്. 0.2% ഇടിവോടുകൂടി 443 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ കഴിഞ്ഞ ആഴ്ച റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലായ 487 രൂപ എത്തിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. അണ്ടർടോൺ നിലവിൽ ഇറ്റ് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ബട്ട് ഈ ഒരു സ്റ്റോക്കിന് 480 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് എളുപ്പമായിരിക്കത്തില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. നിലവിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 428 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഏതായാലും പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അവസാനമായിട്ട് ജൂബിലന്റ് ഇൻഗ്രേവിയ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തിൽ 5% മുന്നേറ്റത്തിൽ 487.50 രൂപ റേഞ്ചിലാണ് ഓഹരി ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. സോ ജൂബിലന്റ് ഇൻഗ്രേവ അഗൈൻ ഇറ്റ്സ് എ മിഡ് ക്യാപ് സ്റ്റോക്ക്. സോ അഗൈൻ നേരത്തെ പറഞ്ഞ പല സ്റ്റോക്കിലും പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഇന്നലത്തെ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് കാണുന്ന 525 രൂപയല്ല
525 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കില് ഷോർട്ട് ടേമിൽ ഒരു നല്ല ഗെയിൻസ് എക്സ്പെക്ട് ചെയ്യാം.